നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചെറിയ വലിയ പണികൾ. രമ്യ ഹരിദാസിനെതിരായ സോഷ്യൽ മീഡിയ അറ്റാക്ക് കണക്കുന്നതിനിടെ ട്രോളി PV അൻവറും. വാഴയെ ഒപ്പം കൂട്ടി വാഴയിലയിൽ ബിരിയാണി വാങ്ങാൻ പോയതിന് ആരാണ് ട്രോളുന്നത്? നിയമ നടപടി ആവശ്യപ്പെട്ട് കെ സുധാകരൻ. പലതവണ CPMനെ വെട്ടിലാക്കിയ രമ്യ ഹരിദാസിനെതിരെ ഒരവസരം വന്നപ്പോൾ സഖാക്കൾ ആഞ്ഞടിക്കുകയാണ്. രമ്യ ഹരിദാസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുന്നതിനിടെയാണ് പരിഹാസവുമായി അൻവറും രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്ക്ഡൌൺ മാനദണ്ഡം ലംഘിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരുന്ന രമ്യ ഹരിദാസ് MP, തൃത്താല മുൻ MLA VT ബൽറാം എന്നിവർ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ച് നിലമ്പൂർ MLA PV അൻവർ. ഈ കോവിഡ് കാലത്ത് പ്രത്യേക തരം വാഴയെ ഒപ്പം കൂട്ടി അതിൻ്റെ ഇലയിൽ ബിരിയാണി പാർസൽ വാങ്ങാൻ പോയ ഞങ്ങളുടെ MPUT യെ ആരാണ് ട്രോളുന്നത് എന്ന കുറിപ്പ് അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. മെയ്ഡ് ഇൻ തൃത്താല എന്ന പേരിൽ വാഴയിലയും കുറിപ്പിനൊപ്പം അദ്ദേഹം പങ്കുവച്ചു. അതേസമയം താങ്കൾ ഒരു MLA ആണെന്നും നിലവാരം നഷ്ടപ്പെടാതിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട് പോസ്റ്റിന് താഴെ വന്ന കമൻറ്റിനും അൻവർ മറുപടി നൽകി. കള്ളപ്പരാതി കൊടുക്കും മുൻപ് ഒരു MP ആണെന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ അവിടെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പറയൂ സുഹൃത്തെ, അപ്പോൾ ആലോചിക്കാമെന്നും അൻവർ കമന്റ് ബോക്സിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് രമ്യയും ബൽറാമും അടങ്ങുന്ന സംഘം ലോക്ക്ഡൌൺ മാനദണ്ഡം ലംഘിച്ചതായി ആരോപിച്ചുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സംഭവത്തിൽ ഇവർക്കെതിരെ CPMഉം BJPയും പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പാർസലിനായി കാത്തു നിൽക്കുകയായിരുന്നുവെന്നും മഴയായതിനാൽ ഹോട്ടലിൽ കയറിയതെന്നുമായിരുന്നു രമ്യയുടെ വാദം. നിയമലംഘനം ചോദ്യം ചെയ്ത യുവാവിനെ MPക്കൊപ്പമുണ്ടായിരുന്നവർ ഭീഷണിപ്പെടുത്തിയതായും മർദ്ദിച്ചതായും പരാതി ഉയർന്നിരുന്നു. അതേസമയം യുവാവ് കയ്യിൽ കയറി പിടിച്ചെന്ന ആരോപണവുമായി രമ്യയും രംഗത്തെത്തി. അതേസമയം കോവിഡ് മാനദണ്ഡം ലംഘിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയെന്ന ആരോപണം നേരിടുന്ന ആലത്തൂർ MP രമ്യ ഹരിദാസിന് പിന്തുണയുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP രംഗത്തെത്തിയ. രാഷ്ട്രീയ പ്രവർത്തകർ ഭക്ഷണം നൽകാനും മരുന്നുകൾ നൽകാനും ഒക്കെയായി ലോക്ക്ഡൌൺ സമയത്തും തെരുവിലുള്ളത് കൊണ്ടാണ് കോവിഡ് പ്രതിരോധത്തിൽ പിണറായി വിജയൻ പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടും കേരളം ശവപ്പറമ്പാകാതെ പിടിച്ചു നിൽക്കുന്നത്. അത്തരത്തിൽ ജനസേവനത്തിന് ഇറങ്ങുന്നവരോടുള്ള സാമാന്യ മര്യാദയുടെ പേരിലാകാം ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ അവിടെ ഇരിക്കാൻ ഹോട്ടൽ ഉടമ അവസരം കൊടുത്തിട്ടുണ്ടാകുക. രമ്യയുടെ സ്വകാര്യതയിൽ അതിക്രമിച്ചു കയറിയതിനു ശേഷം സോഷ്യൽ മീഡിയ വഴി CPM വക വ്യക്തിഹത്യയും തുടങ്ങിയിരിക്കുന്നു. അവരുടെ നിറത്തെ പോലും പരിഹസിക്കുന്നത് CPMന്റെ രക്തത്തിലുള്ള വർണ്ണവെറി വിളിച്ചോതുന്നു. രമ്യ ഹരിദാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീയുടെ സ്വകാര്യതയിൽ ക്യാമറയുമായി അതിക്രമിച്ചു കയറിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ശക്തിയുക്തം ആവശ്യപ്പെടുന്നതായും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആലത്തൂരിന്റെ ഇരുണ്ട ചെങ്കോട്ടകളിലേക്ക് ജനാധിപത്യത്തിന്റെ മൂവർണക്കൊടിയുമായി രമ്യ ഹരിദാസ് എന്ന പെൺ പോരാളി ഇറങ്ങിച്ചെന്ന നാൾ മുതൽ CPMന്റെ അസഹിഷ്ണുത കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അശ്ലീല ചുവനിറഞ്ഞ പരിഹാസം കൊണ്ടാണ് ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി A.V. ആ പെൺകുട്ടിയെ ആദ്യം നേരിട്ടത്. എല്ലാ പരിഹാസങ്ങളെയും കുപ്രചരണങ്ങളെയും കാറ്റിൽ പറത്തി ആലത്തൂരിന്റെ ജനഹൃദയം രമ്യ ഹരിദാസിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്നത് പുതുചരിത്രമെന്നും സുധാകരൻ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.